നമസ്കാരം എല്ലാവർക്കും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൊമേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു പഠനത്തിന് ശേഷം ഡിഗ്രി അഡ്മിഷൻ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ നിങ്ങൾ ഡിഗ്രി കോഴ്സസ് ഏത് തിരഞ്ഞെടുത്താലും ബി കോം ആയാലും ബി എസ് സി കോഴ്സസ് ആയാലും ബി എ കോഴ്സസ് ആയാലും കേരളത്തിൽ ഈ കോഴ്സസ് എല്ലാം തരുന്ന ഒരുപാട് കോളേജസ് എഫിലിയേറ്റഡ് ആയിട്ടുള്ള വളരെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ വർഷത്തെ അഡ്മിഷൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് അപ്പോൾ അതിൻ്റെ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആണ് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നെ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഡെമോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപേ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഡെമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ കയറുന്നതിന് മുൻപ് തയ്യാറാക്കി വെക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതാണ് അഡ്മിഷന് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട സൈറ്റ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അല്ലെങ്കിൽ ഈ പോർട്ടൽ വഴിയാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യേണ്ടത് അതേപോലെ അഡ്മിഷൻ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പണമാണ് നിങ്ങളുടെ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷനും അതേപോലെ നിങ്ങളുടെ മാർക്കും ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഉള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഫീസാണ് ഫീസ് അടക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷനിൽ നിങ്ങൾ ഒന്നാം ഘട്ടം അപേക്ഷ പൂരിപ്പിക്കുന്നതിന് മുൻപേ നിങ്ങൾ സൈറ്റിൽ കയറുന്നതിന് മുൻപേ നിങ്ങൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതണം ആദ്യത്തേതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മൊബൈൽ നമ്പർ അതേപോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഇത് രണ്ടും നിർബന്ധമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ വേണം മറ്റാരുടെയും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് രജിസ്റ്റർ ചെയ്യാതെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അഡ്മിഷനെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾക്ക് ഇമെയിൽ വഴിയാണ് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മൊബൈൽ നമ്പറോ മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസും ഓൺലൈൻ വഴിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയും എസ് സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇത് നിങ്ങൾ ഓൺലൈൻ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ക്യാഷ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി പി ഡി എഫ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ടെടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് ജെ പി ജെ ഫോർമാറ്റിലാക്കിയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ കരുതണം പിന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സൈറ്റിൽ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് കോളേജ് സെലക്ഷൻ അല്ലെങ്കിൽ കോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഒരുപാട് കോഴ്സുകളും ഒരുപാട് കോളേജുകളും അവിടെ ലഭ്യമാവും അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ മുൻകൂട്ടി തന്നെ ഏതൊക്കെ കോളേജിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ കോഴ്സിനാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് നന്നാവും അതനുസരിച്ച് നമുക്ക് ആ സൈറ്റിൽ അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും തെറ്റൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഫൈനൽ പേയ്മെൻറ്റും പേയും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ പ്രിവ്യൂ എടുത്തിട്ട് നിങ്ങൾ കൊടുത്ത ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എല്ലാം ശരിയാണോ എന്നുള്ളത് നോക്കാം നിങ്ങൾക്കത് മാറ്റാനും എഡിക്റ്റ് ചെയ്യാനുമുള്ള സംവിധാനമുണ്ട് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന ലാസ്റ്റ് തീയതി വരെ നിങ്ങൾക്ക് അത് എഡിക്റ്റ് ചെയ്യാം പക്ഷെ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ശരിയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് കൊടുക്കുക നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ ജനന തീയതിയും നിങ്ങളുടെ പേരും ഇതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഫ്രെയിമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ബട്ടനോ റീഫ്രഷ് ബട്ടണോ ക്ലിക്ക് ചെയ്യരുത് സൈറ്റ് ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ബാക്ക് അല്ലെങ്കിൽ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ ശ്രദ്ധിക്കുക നിങ്ങൾ പേയ്മെൻ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റിൽ നമ്മുടെ അഡ്മിഷൻ സൈറ്റിൽ കയറി ോക്കുക കാരണം അഡ്മിഷൻ ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അലോട്ട്മെന്റിനെ ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ന്യൂസുകളെല്ലാം ഇവിടെയാണ് വരിക അതേപോലെ നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷാ ഫോറം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രിന്റ് ഔട്ട് കോപ്പി എടുത്ത് അയക്കേണ്ട ആവശ്യമില്ല പോസ്റ്റൽ വഴി അയക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ കോളേജുകളിലാണ് ഇതിൻ്റെ കോപ്പി കൊടുക്കേണ്ടത് അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് അതിൻ്റെ പകർപ്പ് അയക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങൾ അഡ്മിഷനോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ സൈറ്റിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അവിടെ നമ്പർ ഫോൺ നമ്പറും അവൈലബിൾ ആയിരിക്കും അതിൽ വിളിച്ച് അന്വേഷിക്കാവുന്നത് ആണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നേരത്തെ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സിൻ്റെ പേര് പറഞ്ഞു നിങ്ങളുടെ എസ്എൽസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്ലസ് ടു പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ആധാർ കാർഡ് ഇതെല്ലാം നിങ്ങൾ നിങ്ങളെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അഡ്മിഷൻ്റെ സൈറ്റിലേക്ക് പോവാം അഡ്മിഷൻ്റെ സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റിൽ യൂണിവേഴ്സിറ്റീൻ്റെ ലിങ്ക് ആയി വരുന്ന സൈറ്റ് തന്നെയാണ് സോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോർട്ടലിലാണ് എത്തുക ഇവിടെ നിന്ന് അഡ്മിഷൻ യു ജി അഡ്മിഷൻ ട്വൻ ടു തൗസൻഡ് ട്വന്റി ട്വന്റി വൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊരു പോർട്ടലിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേജിലാണ് നമ്മൾ എത്തുന്നത് ഈ പേജിൽ നിന്നും അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോർട്ടലിൽ എത്തും ഓക്കെ ഇങ്ങനെ ഒരു പേജിൽ എത്തും ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ പേജ് നമ്മുടെ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് ഘട്ടങ്ങളാണ് രജിസ്ട്രേഷൻ ഉള്ളത് ഒന്ന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതും രണ്ട് നമ്മുടെ പേയ്മെൻറ്റും അപ്പം നമ്മുടെ ഈ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന ഈ ഘട്ടം തന്നെ നമുക്ക് വീണ്ടും നാല് രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നാല് സ്റ്റെപ്പുകളായിട്ടാണ് ഈ അപേക്ഷ പൂരിയ്ക്കുക പൂരിപ്പിക്കുക എന്നുള്ള ഘട്ടം നമ്മൾ ചെയ്യേണ്ടിയത് അപ്പം അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പുതിയ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു ക്യാപ്പ് ഐ ഡിയും അതേപോലെ തന്നെ പാസ്വേഡും എടുക്കണം അപ്പം അതിനു വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപ്പ് ഐ ഡി ജനറേഷൻ അല്ലെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഫില്ല് ചെയ്യുക ഇവിടെ തന്നിരിക്കുന്ന ഓരോ ബോക്സും അല്ലെങ്കിൽ ഓരോ ഇൻഫോർമേഷനും കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യം ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് ആണ് ചോദിക്കുന്നത് അവിടെ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ജനറൽ രജിസ്ട്രേഷൻ കൊടുക്കുക ഇയർ ഓഫ് പാസിംഗ് മാക്സിമം ആൾക്കാർ ഇയർ ഓഫ് പാസിംഗ് ലാസ്റ്റ് ഇയർ ആയിരിക്കും സോ ഇറ്റ് ഈസ് ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ ഇനി ഇതെല്ലാം കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ ട്വൻ്റി മാർച്ചിൽ പാസായ ആൾക്കാരെങ്കിലും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി എടുക്കുക ഇനി അതിൻ്റെ മുൻപേ ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ ഇയർ ഓഫ് പാസിങ് ഏതാണോ അത് എടുക്കുക ഇപ്പോൾ നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ പ്ലസ് ടു മാർക്കൊക്കെ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും ആ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഏത് കാറ്റഗറി ആണോ നിങ്ങൾ പഠിച്ചത് ഏത് കൊമേഴ്സാണോ സയൻസ് ആണോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ ഏതാന്നുള്ളത് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് നിങ്ങൾ പഠിച്ച ബോർഡ് ഏതാണ് നിങ്ങൾ സി ബി എസ് സി ആണെങ്കിലത് അല്ലെങ്കിൽ എച്ച് എസ് സി കേരള സിലബസ് ആണെങ്കിലത് വി എച്ച് എസ് സി ആണെങ്കിൽ അത് ഐ എസ് സി ആണെങ്കിൽ അത് ഏതാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ മാക്സിമം മിക്കവാറും സി ബി എസ് സി അല്ലെങ്കിൽ എച്ച് എസ് സി ആയിരിക്കും സോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്പർ ഓഫ് ചാൻസസ് എത്ര ചാൻസിലാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കുന്നത് മാക്സിമം ആൾക്കാരും ഒന്നായിരിക്കും ഇനി അതിൽ കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇത് എത്ര ചാൻസ് നിങ്ങൾ എടുത്തു പ്ലസ് ടു എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മാക്സിമം പേരും ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളെ അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞ ഒന്നാം ഘട്ടത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ് അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ള ഘട്ടമാണ് വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മിസ്റ്റേക്കും വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐ ഡി പ്രൂഫോ കയ്യിൽ വെക്കുക ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ മാറിപ്പോവാതെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളുടെ നെയിമാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം കൃത്യമായിട്ട് ഇത് സ്പേസും ഇനീഷ്യലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഫില്ല് ചെയ്യാം അതിനുശേഷം ഹൗസ് നെയിം നിങ്ങളുടെ വീടിൻ്റെ പേര് എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് അനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് ഉള്ളത് അതിനനുസരിച്ച് ഇത് ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾ ഏത് രാജ്യക്കാരനാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ പുറത്ത് പുറം വേറൊരു രാജ്യത്തുള്ള ആളാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം സോ ഇവിടെ ഇന്ത്യ ഓക്കെ അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പറയുന്നുണ്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന സെയിം ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കലണ്ടർ വരും അപ്പോൾ ഈ കലണ്ടറിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയാവും അതിനുശേഷം നിങ്ങളുടെ ഏരിയ ഏതാണോ നിങ്ങളുടെ ഏരിയ നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ അഡ്രസ്സനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ സ്ഥല സ്ഥല പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കേണ്ട നിങ്ങളുടെ ഏരിയ ഏതാണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങളുള്ളത് അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക കൃത്യമായിട്ട് വേണം ചെയ്യാൻ നിങ്ങളുടെ പിൻ കോഡ് നമ്പർ നിങ്ങളുടെ ആധാർ കാർഡിൽ ആയിരിക്കും അപ്പോൾ ആ പിൻ കോഡ് നമ്പർ കൃത്യമായിട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇമെയിൽ ഇമെയിൽ അഡ്രസ് അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അപ്പൊ ഇമെയിൽ അഡ്രസ്സ് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അഡ്മിഷനു ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇമെയിലേക്കാണ് വരിക അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളേതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റേതോ മാത്രം കൊടുക്കുക വേറെ ആയതും കൊടുക്കാതെ നിൽക്കാൻ ശ്രമിക്കുക ഇനി വേറെ ഇമെയിൽ അഡ്രസ്സ് ഇല്ലെങ്കിൽ പുതിയ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കുക എന്നിട്ടത് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങളുടെ പാരൻറ്റിൻ്റെ നെയിം കൃത്യമായിട്ട് നിങ്ങളുടെ ഗാഡീൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ താലൂക്ക് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് കിട്ടുന്ന കാര്യങ്ങളാണ് അതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി ടൈപ്പ് ചെയ്ത് വെക്കുക തെറ്റില്ലാതെ പിന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പർ പേരൻ്റിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് വെക്കുക ഇതിന് ശേഷം നിങ്ങളുടെ വില്ലേജ് ഏതാണോ നിങ്ങളുടെ വില്ലേജ് അതും സെലക്ട് ചെയ്യുക ഒരു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത് അപ്പം അത് കറക്റ്റ് ഡാറ്റ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വില്ലേജ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും നിങ്ങളുടെ പാസ്വേഡും ഈ മൊബൈൽ നമ്പറിലേക്കാണ് മെസ്സേജായിട്ട് വരിക എസ് എം എസ് ആയിട്ട് വരിക അപ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഐ എം നോട്ട് എ റോബോട്ട് എന്ന ബട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അപ്പാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് ആയിട്ട് ക്യാപ്പ് ഐ ഡിയും പാസ്വേഡും വരുന്നത് അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മുൻപോട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ആ വെബ് പേജിൽ നിന്ന് മാറി അല്ലെങ്കിൽ ആ പേജിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു പേജിലേക്ക് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങൾ വാലിഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ അവസാനം കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ആണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒ ടി പി വളരെ ശ്രദ്ധിച്ച് തെറ്റിപ്പോവാതെ ടൈപ്പ് ചെയ്യുക പേജിൽ നിങ്ങൾ ഓ ടി പി ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഒ ടി പി പ്രസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ ഒ ടി പി വന്ന അതേ നമ്പറിലേക്ക് മറ്റൊരു മെസ്സേജും കൂടി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് പോയി നോക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതേപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീയും അതായത് നിങ്ങളുടെ പാസ്വേഡും വന്നിട്ടുണ്ടാവും ആ ക്യാപ്പ് ഐ ഡി നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കോഡും അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യണം ക്യാപ്പ് ഐ ഡി പതിമൂന്നക്കം ഉണ്ടാവും അതിൻ്റെ അകത്ത് നമ്പേഴ്സും അതേപോലെ തന്നെ ആൽഫബറ്റ്സും ഉണ്ടാവും സെക്യൂരിറ്റി കീ എട്ട് ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക അത് നമ്പേഴ്സ് മാത്രമായിരിക്കും ഇത് ഇതാരുമായിട്ട് ഷെയർ ചെയ്യാതെ സൂക്ഷിക്കുക നേരത്തെ പേജിൽ നമ്മൾ നമ്മുടെ ക്യാപ്പ് ഐഡിയും പാസ്വേഡും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക അപ്പോൾ ഇവിടെ നമ്മൾ ആറ് സ്റ്റേജസ് ആണ് നമുക്കുള്ളത് അതിൽ ഫസ്റ്റ് സ്റ്റേജ് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കോളേജ് സെലക്ഷനും പ്രിവ്യൂം പേയ്മെൻറ്റും ഇത്രയും കൂടിയാണ് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് ഇനി മുൻപോട്ടുള്ള സ്റ്റെപ്സ് അപ്പൊ അതിൽ നമ്മൾ ചെക്ക് ചെയ്യുക നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ കൂടെ ഇവിടെ പുതിയൊരു കോളം വന്നിട്ടുണ്ടാവും നെയിം ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീഡ് ഇവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ അവസാനം പഠിച്ചത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ച സ്കൂൾ നിങ്ങൾ പ്ലസ് ടു പഠിച്ച സ്കൂൾ അതിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഏരിയ വരും ഇവിടെ ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത് വീണ്ടും ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പർമനന്റ് അഡ്രസ്സ് തന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ കോപ്പി ചെയ്യാം ചിലപ്പോൾ ചില ആൾക്കാർ പെർമനൻറ്റ് അഡ്രസ്സിലെല്ലായിരിക്കും താമസിക്കുന്നത് അങ്ങനത്തെ കേസസിൽ നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി പർമനന്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും താമസിക്കുന്നതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടാണ് മെസ്സേജസ് ഒക്കെ വരേണ്ടിയതെങ്കിൽ നിങ്ങൾ കോപ്പി പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും വരുന്നതായിരിക്കും ഇത് ക്ലിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും അതിനുശേഷം ഇതൊക്കെ ക്ലിയർ ക്ലിയറാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒന്നും കൂടി റീചെക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് പേജിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ലാസ്റ്റ് എടിയൊരു സ്കൂളും ഒക്കെ കൊടുത്തുകഴിഞ്ഞ് എല്ലാം ചെക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു നെക്സ്റ്റ് പേജിലേക്ക് എത്തും ഇവിടെ നമ്മൾ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് ചെയ്യുക ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ റിലീജിയൻ കാസ്റ്റ് കാറ്റഗറി ബേസുള്ള ഇൻഫോർമേഷൻ കൊടുക്കണം അപ്പം അതിന് ഇവിടെയുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും അപ്പോൾ അത് നമ്മൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ ബുദ്ധ ബുദ്ധമതമാണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതമാണെങ്കിൽ അത് കൊടുക്കാം നോ റിലീജിയൻ ഉള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ മുസ്ലിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കാറ്റഗറീസ് ഓപ്ഷൻ നമുക്ക് വരും അതിന് ശേഷം ആ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാസ്റ്റുകൾ വരും ഇനി നമ്മൾ ഹിന്ദു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് വരും അതിന് ശേഷം അതിൻ്റെ കാറ്റഗറി നമുക്ക് വരും അപ്പോൾ അത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്രിസ്ത്യൻ ആണെങ്കിൽ അതിൻ്റെ കാറ്റഗറീസും നമുക്കിവിടെ വരുന്നതാണ് അപ്പോൾ അതിനുശേഷം സെലക്ട് ചെയ്യുക അപ്പോൾ ഏതാന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക ശ്രദ്ധിച്ച് ചെയ്യുക തെറ്റു വരുത്താണ്ട് ചെയ്യുക നിങ്ങൾ ക്രീമി ലെയറിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് കൊടുക്കുക ഓക്കെ അത് നിങ്ങളുടെ ഈ റിലീജിയനും അതേപോലെ തന്നെ കാറ്റഗറി റിസർവേഷൻ്റെ ബേസിലാണ് ഇത് സെലക്ഷൻ വരിക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ നിങ്ങളെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് തന്നെ ഈ വർഷം മുതൽ വരുന്ന പുതിയ ഓപ്ഷനാണ് ഈ ഇ ഡബ്ല്യു എസ് ജനറൽ കാറ്റഗറിയിൽ ബാക്ക്വേഡ് ഉള്ള ആൾക്കാർ അതിന് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും വലിയ ജോഫീസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിവിടെ യെസ് അല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ അതിന് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നത് സോ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ സോ യെസ് അല്ലെങ്കിൽ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആനുവൽ ഇൻകം ഇവിടെ കാട്ടണം അതിന് ശേഷം നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട ഏതാന്നുള്ളത് ചെയ്യേണ്ട ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനുശേഷം നിങ്ങൾ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ സ്കൂളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് സ്റ്റേറ്റോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാനുള്ള ഏരിയയാണ് അപ്പോൾ അവിടെ യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഓർഫൺ ആണോ അല്ലേ എന്നുള്ളതിന് യെസ് ഓർ നോ കൊടുക്കുക ഇത്രയാണ് ഇവിടെ ചെയ്യേണ്ടത് അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റിസർവേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ വെയ്റ്റേജ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ പല തരത്തിലുള്ള വെയ്റ്റേജുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതിന് നമ്മൾ അർഹരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം അപ്പം ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ഇപ്പം ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി ആണ് ബ്ലൈൻഡ് ആണോ അല്ലെങ്കിൽ ഡെഫാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇനി അതില്ലാത്ത ആൾക്കാർ നോ എന്ന് സെലക്ട് ചെയ്യുക ഡിസേബിൾ ആവാത്ത ഡിസേബിൾ ആയ ആൾക്കാർക്ക് മാത്രമുള്ള ഓപ്ഷനാണ് അവർ മാത്രം യെസ് കൊടുത്തിട്ട് യെസ് കൊടുത്തിട്ട് അതിൻ്റെ സെലക്ഷൻ കൊടുത്താൽ മതി അല്ലാത്ത ആൾക്കാർ നോ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം വെയ്റ്റേജ് ഡീറ്റെയിൽസ് ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതായത് ഹാവ് യു ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഓർ എ ഗ്രേഡ് ഇൻ കേരള സ്റ്റേറ്റ് എച്ച് എസ് സി ബി എച്ച് ആർട്സ് ഫെസ്റ്റിവൽ കലോത്സവത്തിന് നിങ്ങൾക്ക് എ ഗ്രേഡോ അല്ലെങ്കിൽ ഒന്നാം സമ്മാനമോ ഒന്നാം സ്ഥാനമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കുക യെസ് ഓർ നോ ആണ് കൊടുക്കേണ്ടത് അപ്പോ യെസ് ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എക്സ് സർവീസ് മക്കളാണെങ്കിൽ പട്ടാളക്കാരുടെ മക്കളാണെങ്കിൽ അത് യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾ എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെങ്കിൽ അത് യെസ് ഓർ നോ എന്ന് കൊടുക്കുക എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെങ്കിൽ അത് യെസ് ഓർ നോ എന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ സി സി സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എ ബി സി ലെവലുകളുണ്ട് അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്കുള്ളത് അത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എസ് എസ് പി സി സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആണ് ആയിരുന്നെങ്കിൽ സ്കൂൾ ലെവലിൽ അതിൽ യെസ് ഓർ നോ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെങ്കിൽ യെസ് ഓർ നോ ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ ഉള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം അതിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ എവിടെയാണോ ഉള്ളത് അതിലെ ഫോട്ടോ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഫോട്ടോൻ്റെ സൈസ് സിക്സ്റ്റി കെ ബിയിൽ താഴെ ആയിരിക്കണം അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതിൻ്റെ മേലെയുള്ളതാണെങ്കിൽ സൈറ്റ് എറർ കാട്ടും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫോട്ടോ സൈസ് ശ്രദ്ധിച്ചിട്ട് അതേപോലെ ജെ പി ജി ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കുക അത് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും ഇനി ഇവിടെ നമ്മൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സാം ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് പ്ലസ് ടു മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മാർക്കുകൾ ഇവിടെ മെൻഷൻ ചെയ്യണം ഓരോ പേപ്പറുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം നിങ്ങളുടെ ഓരോ പേപ്പറും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പേപ്പറിലെ മാർക്കും കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യണം ഓരോ പേപ്പറും നിങ്ങൾ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ഈ ബട്ടൺ ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പറിൻ്റെ ഓപ്ഷൻ കിട്ടും ഫസ്റ്റ് ലാംഗ്വേജ് ആണ് വരിക അപ്പൊ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ഏതാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അതിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നോക്കിയിട്ട് എത്രയാണോ നിങ്ങളുടെ നിങ്ങളുടെ മാർക്ക് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സെക്കൻഡ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഇവിടെ ഓപ്ഷൻസിൽ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ സെലക്ഷൻ വരുത്തുക അപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസി ഇനി വേറെ ബയോളജി ആണെങ്കിൽ ബയോളജി ഏത് സബ്ജക്റ്റ് ആയാലും അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അതിന് ശേഷം മാർക്ക് ഷീറ്റ് നോക്കിയതിന് ശേഷം അതിലെ ഫുൾ മാർക്ക് എത്രയാണോ എന്ന് നോക്കിയിട്ട് അത് ടൈപ്പ് ചെയ്യുക ഇങ്ങനെ നിങ്ങളുടെ കോഴ്സിൽ വരുന്ന എല്ലാ സബ്ജക്റ്റിനും സെലക്ഷൻ വരുത്തുക അപ്പം നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലെയും നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലെയും മാർക്ക് കൃത്യമായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നൂറിലുള്ള മാർക്കാണ് ഹൺഡ്രഡിലുള്ള മാർക്കാണ് എൻറ്റർ ചെയ്യേണ്ടത് അത് എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ ആയിരത്തി ഇരുന്നൂറിൽ എത്രയാണത് നോർമലൈസ് വരാ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ ഇൻഡെക്സ് മാർക്കിങ്ങിന് കണക്കാക്കുക അതുകൊണ്ടാണ് ഈ സ്കെയിൽ വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഐ ഡിക്ലെയർ ദാറ്റ് ഓൾ ഇൻഫോർമേഷൻ ഫർണിഷ്ഡ് അബോ ആർ ട്രൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളർ ബട്ടൺ മാറും ആ വൈറ്റ് ബട്ടൺ അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കോളേജ് സെലക്ഷനാണ് കോളേജ് ആൻഡ് കോഴ്സ് സെലക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുൻപേ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ള കോളേജസ് ഒക്കെ മുൻപേ നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾ എടുത്തു വെക്കണം നിങ്ങൾക്ക് ഇരുപത് കോളേജ് സെലക്ട് ചെയ്യാനുള്ള അവസരമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങളുടെ കോളേജസ് നിങ്ങൾ മുൻകൂട്ടി ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളേജസ് എടുക്കുക നിങ്ങൾ മുൻകൂട്ടി ലിസ്റ്റ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാവും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഓരോ കോളേജസും കണ്ടുപിടിക്കുക അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏറ്റവും നിങ്ങൾ പ്രയോറിറ്റി തോന്നുന്ന കോളേജസ് ആണ് ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ആണ് ഉണ്ടാവുക ഓരോ കോഴ്സസിന്റെ അടിസ്ഥാനത്തില് അപ്പൊ ആ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക നിങ്ങൾ ഇരുപത് കോളേജസും ഇരുപത് കോളേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കോഴ്സസും എടുക്കുക ഒരേ കോളേജിൽ തന്നെ പല കോഴ്സുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനൊരു പ്രോബ്ലവും ഇല്ല ഇപ്പോൾ ഞാനിവിടെ കോ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടി അതിൽ ഞാൻ കം ബികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഞാൻ സെലക്ട് ചെയ്തു ഇനി എനിക്ക് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടിയിൽ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സ് താല്പര്യം അതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാവുന്നതാണ് എനിക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് സെലക്ട് ചെയ്യാവുന്നതാണ് അതിന് ഒരു പ്രോബ്ലവും ഇല്ല അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെ ഒരു പ്രിവ്യൂ നിങ്ങൾ ഇത്രയും നേരം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എല്ലാം ശരിയാണെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക കൃത്യമായിട്ട് നോക്കുക എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നിങ്ങൾ ഫൈനലൈസ് ആവുന്നത് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഫൈനൽ ആവുന്നത് ഇവിടെയാണ് ഇവിടുന്ന് പിന്നെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും എറർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് വരെ പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊണ്ട് പോവാം അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആ ഫൈനൽ സബ്മിഷന്റെ മുൻപേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രം ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്നത് പേയ്മെൻറ്റ് വ്യൂയിലേക്ക് ആയിരിക്കും അപ്പോൾ പേയ്മെൻറ് വ്യൂയിലേക്ക് നിങ്ങൾ പോവുക പിന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് പേ ചെയ്യുക എന്നുള്ളതാണ് പേയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക ഇത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല നേരത്തെ പറഞ്ഞു ഇത് നിങ്ങൾ കോളേജിൽ അലോട്ട്മെൻ്റ് കഴിഞ്ഞ് അഡ്മിഷൻ വരുമ്പോൾ പോയി കോളേജിൽ കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് ഇത്രയും ആണ് ഇതിൻ്റെ പ്രോസസ്സ് ശേഷം അവസാനമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നില്ല കാരണം ബാങ്ക് ഡീറ്റെയിൽസൊക്കെ വരുന്നത് കൊണ്ട് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം ആണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ച കോളേജുകളിൽ നിങ്ങളുടെ വിചാരിച്ച കോഴ്സുകൾ അലോട്ടായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ